noun written valve. ലക്ഷ്യം ഈ അധ്യായത്തിൽ നോൺ റിട്ടേൺ വാൽവുകളെ കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും പഠിക്കാൻ പോകുന്നു. ഇനി ചെക്ക് വാൽവ് അഥവാ നോൺ റിട്ടേൺ വാൽവ്. ജലവിതരണ പൈപ്പുകൾ, ഡ്രെയിനേജ് ലൈനുകൾ എന്നിവയിലെ നീരൊഴുക്കും വായു സഞ്ചാരവും ക്രമീകരിക്കുന്ന ഉപകരണം. ഒരേ ദിശയിൽ മാത്രമായിരിക്കും നീരൊഴുക്ക് ക്രമീകരിക്കുന്നത്. കാസ്റ്റ് അയൺ, ചെമ്പ്, വെങ്കലം, പ്ലാസ്റ്റിക് എന്നിവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സ്വിംഗ് ചെക്ക് വാൽവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആദ്യം നമുക്കതിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കാം. ക്യാപ്, സ്റ്റോപ്പ് പ്ലഗ്, ഹിഞ്ച് പിൻ, ഹിഞ്ച്, ഡിസ്ക് ഹിഞ്ച് നട്ട്, ഡിസ്ക്, ബോഡി. ഇനി അറിയാൻ പോകുന്നത് പ്രവർത്തനം. സ്വിംഗ് ചെക്ക് വാൽവ് ഒരു പരിശോധനാ ഉപകരണമാണ്. ഇത് ബോഡിക്കുള്ളിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള തിരിയുന്ന ഡിസ്ക് കൊണ്ട് വെള്ളത്തിൻ്റെ പുറകോട്ടുള്ള ഒഴുക്ക് തടയുന്നു. വെള്ളമോ വായുവോ ഒരു ദിശയിൽ കടന്നു പോകുമ്പോൾ താനെ ഡിസ്ക് ഉയരും. ഒരു ദിശയിലേക്കായിരിക്കും നീരൊഴുക്ക്. വാൽവ് തിരികെ വന്ന് പുറകോട്ടുള്ള നീരൊഴുക്ക് തടയുകയും ചെയ്യും. ബോൾ ചെക്ക് വാൽവ് എന്താണെന്ന് നോക്കാം. ഉപയോഗം നോൺ റിട്ടേൺ വാൽവിന് തുല്യം. എന്നാൽ ഇവിടെ ഫ്ലാപ്പിന് പകരം ബോളുകൾ ഉപയോഗിക്കുന്നു. ബോൾ ചെക്ക് വാൽവിലൂടെ വെള്ളമോ വായുവോ ഒരു ദിശയിലേക്ക് ഒഴുകുമ്പോൾ ബോൾ ഉയരും. മർദ്ദമില്ലാതാകുമ്പോൾ ബോൾ ആവാസ സ്ഥാനത്ത് വന്ന് വെള്ളത്തിൻ്റെ പുറകോട്ടുള്ള ഒഴുക്ക് തടയുന്നു. ഒരു ലിഫ്റ്റ് ചെക്ക് വാൽവിൽ ഉപയോഗിക്കുന്ന ഡിസ്ക് ബോഡിക്കുള്ളിൽ കുത്തനെ ചലിച്ച് പുറകോട്ടുള്ള നീരൊഴുക്ക് തടയുന്നതായി കാണാം. ബാക്ക് വാട്ടർ വാൽവുകളാണ് മറ്റൊരിനം. ഒരു പരിശോധന വാൽവാണിത്. ക്ലോസ്ഡ് പ്ലംബിംഗിൽ അധിക മർദ്ദം കുറയ്ക്കുന്നതിന് സ്വയം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഉള്ളത്. മലിനജലത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുകയാണ് ലക്ഷ്യം. ഒഴുക്ക് വെള്ളത്തിൽ മർദ്ദവ്യത്യാസത്തിനനുസരിച്ച് വാൽവ് സ്വയം അടയുന്നു. നോൺ റിട്ടേൺ വാൽവ്, റിഫ്ലക്സ് വാൽവ് എന്നിങ്ങനെയും ഇവയ്ക്ക് പേരുണ്ട്. സംഗ്രഹം: നോൺ റിട്ടേൺ വാൽവുകൾ, അവയുടെ വിവിധ ഭാഗങ്ങൾ, പലതരം നോൺ റിട്ടേൺ വാൽവുകൾ, അവയുടെ ഉപയോഗം എന്നീ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.